നമസ്കാരം. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ഭദ്രദീപം എന്ന സിനിമയിലാണ് കെ ജയകുമാർ തന്റെ 19 വയസ്സിൽ ആദ്യമായി പാട്ടെഴുതിയത്. അച്ഛന്റെ ചിത്രത്തിൽ MS ബാബുരാജിന്റെ സംഗീതത്തിൽ മന്ദാരമണമുള്ള കാറ്റ് എന്ന ആദ്യ പാട്ട് ഹിറ്റാവുകയും ചെയ്തു. അതും വയലാറിന്റെ കൂടെയാണ് ആദ്യത്തെ പാട്ടെഴുത്ത്. മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവച്ച നിരവധി ഗാനങ്ങളാണ് പിന്നീട് ജയകുമാറിന്റെ തൂലികയിൽ നിന്നും പിറന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്നും ഓർത്തുപാടുന്ന രണ്ട് ഗാനങ്ങളാണ് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനവും സൗവർണികാമൃത വീജികൾ പാടുമെന്ന ഗാനവും. അത്രയും ധന്യനായ ഒരു ദേവി ഉപാസകനു മാത്രമേ ഈ ഗാനങ്ങളൊക്കെ എഴുതാൻ സാധിക്കൂ. അതുവരെ കാണാത്ത കൊല്ലൂർ മൂകാംബികയും കുടജാദ്രിയും സൗവർണിക നദിയുമെല്ലാം ഭാവനയിൽ നിന്നാണ് കെ ജയകുമാർ എഴുതിയത്. ഇനിയും പ്രദർശനത്തിനെത്താത്ത നീലക്കടമ്പി എന്ന ചിത്രത്തിലായിരുന്നു കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി, സർവശുഭകാരിണി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ പാട്ടെഴുത്തിനെ കുറിച്ച് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ കെ ജയകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: പാട്ടെഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കപ്പെടുന്നത് കുടജാദ്രയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന ഗാനത്തോടെയാണ്. 1985 നീലക്കടമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി ആ പാട്ട് എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നത്. ഈ പാട്ട് എന്റെ ഭാഗ്യമാകുന്നതിന് കാരണം മൂകാംബിക ദേവിയെ കുറിച്ച് ഇത്രയും പ്രശസ്തമായ ഒരു പാട്ട് അന്നേ വരെ ആരും എഴുതിയിരുന്നില്ല എന്നതാണ്. ഈ പാട്ട് അമ്മ എനിക്കു വേണ്ടി കാത്തുവച്ചതുപോലെയാണ് തോന്നിയത്. SS അംബികുമാറാണ് നീലക്കടമ്പിന്റെ നിർമ്മാതാവും സംവിധായകനും. മറ്റൊരു അത്ഭുതം, ആ സിനിമ ഒരു ദിവസം പോലും ഷൂട്ട് ചെയ്തില്ല എന്നതാണ്. എനിക്ക് പാട്ടെഴുതാനും രവീന്ദ്രൻ മാഷിന് സംഗീതം ചെയ്യാനും മാത്രം ഉണ്ടായ പ്രൊജക്റ്റാണ് നീലക്കടമ്പ്. ചെന്നൈയിലെ പാംഗ്രോവ് ഹോട്ടലിൽ വച്ചായിരുന്നു ഈ പാട്ടിന്റെ ചർച്ചകൾ. പാംഗ്രോവ് എനിക്ക് അന്നും ഇന്നും രാശിയുള്ള ഹോട്ടലാണ്. അവിടെ അംബികുമാറും രവീന്ദ്രൻ മാഷും ഉണ്ടായിരുന്നു. മൂകാംബിക ഭക്തനായ അംബികുമാർ അവിടുത്തെ കുങ്കുമപ്രസാദം എപ്പോഴും നെറ്റിയിലണിഞ്ഞാണ് നടക്കുന്നത്. മാത്രമല്ല, കുടജാദ്രിയിൽ എന്ന ഗാനം എഴുതുന്ന സമയത്ത് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ടില്ല, കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അംബികുമാറിന്റെ നെറ്റിയിലുള്ള കുങ്കുമപ്രസാദം മാത്രമാണ് ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമായി അവിടെ ഉണ്ടായിരുന്നത്. മൂകാംബികയിൽ പോകാതെ എങ്ങനെ മൂകാംബിക ദേവിയെ കുറിച്ച് പാട്ടെഴുതാൻ കഴിയുമെന്ന് ആശങ്കപ്പെട്ടവരും 1000 തവണ അവിടെ പോയതുപോലെയുണ്ട് പാട്ട് കേൾക്കുമ്പോൾ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. നീലക്കടമ്പിലെ 4 പാട്ടുകളിൽ 2 ട്യൂണിടാതെയും 2 ട്യൂണിട്ടും എഴുതിയതാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ടും നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ എന്ന പാട്ടും ട്യൂണിടാതെ എഴുതിയവയാണ്. ട്യൂണിട്ട് എഴുതിയത് ദീപം കണ്ണിൽ സന്ധ്യാദീപം എന്ന ഗാനവും നീലക്കടമ്പുകളിൽ എന്ന ഗാനവുമാണ്. ഇതിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് വേളയിൽ ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ജോലി സംബന്ധമായി എനിക്ക് തിരുവനന്തപുരത്ത് എത്തേണ്ടിയിരുന്നതിനാൽ കുടജാദ്രിയുടെ റെക്കോർഡിംഗ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സിനിമയിൽ ഒരു പെൺകുട്ടിയാണ് ഈ പാട്ട് പാടുന്നതായി എഴുതിയിരുന്നത്. അതുകൊണ്ട് ചിത്രയാണ് ഈ പാട്ട് പാടുന്നതെന്ന് എന്നോട് രവീന്ദ്രൻ പറഞ്ഞിരുന്നു. ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്ന് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഞാൻ തൃശൂർ റൗണ്ടിൽ നിൽക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു സംഭവം നടക്കുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് യേശുദാസിന്റെ ഗന്ധർവനാദത്തിൽ ഞാൻ എഴുതിയ വരികൾ അന്തരീക്ഷത്തിലൂടെ ഒഴുകി വരുന്നു. കുടജാദ്രിയിൽ എന്ന ഗാനം എനിക്ക് അത്ഭുതവും അതിലേറെ ആനന്ദവും തോന്നി. പിന്നീടാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത്. ചിത്ര ആ പാട്ടുപാടി. ആ സിനിമയിലെ തന്നെ ദീപം കയ്യിൽ സന്ധ്യാദീപം എന്ന ഗാനം പാടാൻ വേണ്ടി യേശുദാസ് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ചിത്ര പാടിയ പാട്ടിന്റെ മിക്സിംഗ് ജോലികൾ നടക്കുകയാണ്. കുടജാദ്രിയിൽ എന്ന പാട്ട് കേട്ടപ്പോൾ മൂകാംബിക ഭക്തനായ യേശുദാസിന് പാട്ട് ഇഷ്ടമായി. അങ്ങനെ യേശുദാസ് സ്വന്തം ഇഷ്ടം കൊണ്ട് പാടിയ പാട്ടാണ് ഇന്ന് കേൾക്കുന്ന കുടജാദ്രിയിൽ. എന്നെ നേരിട്ട് കാണുമ്പോൾ യേശുദാസ് പറയും, കുടജാദ്രിയിൽ ഇപ്പോഴും ആൾക്കാർ എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു. ഇതിൽ പരം എന്തു ധന്യതയാണ് ഒരു എഴുത്തുകാരന് കിട്ടാനുള്ളത്. വരികളുടെ ഭംഗി കൊണ്ട് മാത്രമല്ല, ആ പാട്ടിന്റെ സംഗീതവും ദേവിയുടെ അനുഗ്രഹം പതിഞ്ഞതായിരുന്നു. രേവതി രാഗത്തിലാണ് രവീന്ദ്രൻ മാഷ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത്. മനോഹരമായാണ് ആ ഗാനത്തിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മണിനാദമൊക്കെ എത്ര സൗന്ദര്യാത്മകമായാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നീടൊരിക്കൽ വേണു നാഗവള്ളി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായി ഒന്ന് കാണണം, പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. ചെന്നൈയിലെ പാംഗ്രോവ് ഹോട്ടലിൽ ഞങ്ങൾ ഒത്തുകൂടി. ഒരു സംഗീത സംവിധായകന്റെ കഥയാണ് വേണുവിന്റെ പുതിയ സിനിമ കിഴക്കുണരും പക്ഷി. മോഹൻലാലാണ് നായകൻ, രവീന്ദ്രന്റെ സംഗീതം. വേണു പറഞ്ഞു, മൂകാംബിക ദേവിയെ കുറിച്ച് ഒരു പാട്ട് വേണം, അത് കുടജാദ്രിയേക്കാൾ നന്നാകുകയും വേണം. ഞാൻ വേണുവിനോട് പറഞ്ഞു, കുടജാദ്രിയേക്കാൾ നന്നാകുമോ എന്നറിഞ്ഞുകൂടാ, ശ്രമിക്കാം. പക്ഷേ ഒരു നിബന്ധന, ട്യൂണിട്ട് എഴുതാൻ പറ്റില്ല, എഴുതിയിട്ട് ട്യൂണിടാം. വേണുവും രവീന്ദ്രൻ മാഷും സമ്മതിച്ചു. രാത്രി 10 ഞാൻ പാട്ടെഴുതാൻ വേണ്ടി മുറിയിൽ കയറി കഥകടച്ചു. രാവിലെ 4 സൗവർണികാമൃത വീജികൾ പാടും എന്ന ഗാനം പൂർണ്ണമായി. പിറ്റേന്ന് രാവിലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. ആ സിനിമയിൽ ഞാൻ വേറെയും 3 എഴുതി, എങ്കിലും സൗവർണികാമൃത വീജികൾ തന്നെയായിരുന്നു ഏറ്റവും പ്രസിദ്ധമായത്. ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് ONV കുറുപ്പ് സാർ ഏറെ സന്തോഷത്തോടെ സംസാരിച്ചു. കുടജാദ്രി പോലെ തന്നെ ഈ പാട്ടും എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറെ അംഗീകാരം തന്നു. മനോഹരമായ സംഗീതമായിരുന്നു ഈ പാട്ടിനും രവീന്ദ്രൻ മാഷ് നൽകിയത്.
എങ്കിലും ഇപ്പോഴും നിരാശയോടെ കേൾക്കുന്ന പാട്ടാണ് സൗവർണികാമൃത ബീജികൾ. അതിനു കാരണം പാട്ടിന്റെ വരികളിൽ ഉണ്ടായ ക്രമവ്യത്യാസമാണ്. ഞാൻ വരികൾ എഴുതിയ ക്രമത്തിലല്ല മാഷ് പാട്ട് ചിട്ടപ്പെടുത്തിയത്, സംഗീത ഗുണമായിരിക്കണം അദ്ദേഹം നോക്കിയത്. അതെന്തായാലും മൂകാംബികാമ്മയുടെ കടാക്ഷം നേരിട്ട് കിട്ടിയ സംഗീതമാണ് അദ്ദേഹം രണ്ട് പാട്ടിനും നൽകിയത്.